കേരള നോളജ് ഇക്കോണമി മിഷൻ സ്ത്രീ തൊഴിൽ അന്വേഷകർക്ക് ഇടയിൽ സംഘടിപ്പിച്ച ഒരു സർവേ ആ സർവേയുടെ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് ആ സർവേയുടെ റിപ്പോർട്ട് അനുസരിച്ച് വിവാഹാനന്തരം തൊഴിൽ തൊഴിലുപേക്ഷിച്ചവരാണ് അൻപത്തേഴ് ശതമാനം സ്ത്രീകളും കേരളത്തിൽ അപ്പോൾ വിവാഹം തൊഴിൽ ഉപേക്ഷിക്കത്തക്ക ഒരു പ്രഹരമാണോ എന്ന് നമുക്ക് സംശയം തോന്നും കാരണം ഒരിക്കൽ കിട്ടിയ തൊഴിൽ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഒരു പക്ഷേ അവൾ ഒരു ശമ്പളം പറ്റുന്ന തൊഴിൽ സ്വീകരിച്ച് പ്രവർത്തിച്ചു എന്ന് വരില്ല അങ്ങനെയാവുമ്പോൾ പിന്നീടുള്ള കാലഘട്ടം മുഴുവനും അവൾ ഭർത്താവിൻ്റെ വരുമാനത്തെ അല്ലെങ്കിൽ വീട്ടിലെ ഒക്കെ ആശ്രയിച്ച് കഴിയുന്ന ഒരു സ്ത്രീയായിരിക്കും അതേ സമയത്ത് അവളുടെ തൊഴിലോ അവൾ ജോലി ചെയ്യുന്നതോ പന്ത്രണ്ട് മണിക്കൂറോ പതിനാല് മണിക്കൂറോ ഒക്കെ ആയിരിക്കും ഒരു ദിവസം അവൾ ജോലി ചെയ്യുന്നത് അതൊക്കെ ഒരു പ്ര പൈസയുടെ പ്രയോജനമില്ലാത്ത തൊഴിലായി മാറുന്നു അത് ആണ് കുടുംബഭാരം എന്ന് പറയുന്നത് അപ്പോൾ ഈ കുടുംബഭാരത്തിൻ്റെ പേരിൽ അൻപത്തേഴ് ശതമാനം സ്ത്രീകൾ കേരളത്തിൽ തൊഴിൽ തൊഴിലുപേക്ഷിച്ചു വിവാഹത്തോടെ എന്നാണ് ആ നോളജ് കമ്മീഷൻ്റെ സർവേയിൽ കണ്ടെത്തിയത് ഇനി അവർ പറയുന്നുണ്ട് ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ത്രീ തൊഴിൽ പങ്കാളിത്തം ആ പഠനത്തിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ ഇരുപത്തേഴ് ശതമാനം സ്ത്രീകൾ മാത്രമാണ് തൊഴിൽ പങ്കാളിത്തം ഉള്ളവരുള്ളൂ കർണാടകയിലാണെങ്കിൽ മുപ്പത്തൊന്ന് ദശാംശം ഏഴ് ശതമാനം സ്ത്രീകൾ തൊഴിൽ ചെയ്യുന്നു എല്ലാ കാലത്തും വിവാഹത്തിന് മുൻപും വിവാഹത്തിന് ശേഷവും തമിഴ്നാട്ടിലാണെങ്കിൽ മുപ്പത്തെട്ട് ദശാംശം മൂന്ന് ശതമാനം തെലങ്കാനയിലാണെങ്കിൽ നാൽപ്പത്തൊന്ന് ദശാംശം എട്ട് ശതമാനം ആന്ധ്രാപ്രദേശിലാണെങ്കിൽ മുപ്പത്തേഴ് ദശാംശം ആറ് ശതമാനം അപ്പോൾ ഈ എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാളും വളരെ കൂടുതൽ പേർസെൻറ്റേജ് സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം ആ കേരളമാണ് സാക്ഷരതയിൽ അങ്ങേയറ്റത്ത് നിൽക്കുന്നു അതുപോലെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നൊക്കെ വീം പഠിക്കുന്ന കേരളം അപ്പോൾ എന്താണ് ഈ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇങ്ങനെ തൊഴിലുപേക്ഷിക്കേണ്ടി വരുന്നത് ഒരുപാട് കാരണങ്ങൾ കാണും അതുപോലെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ ഒരു സർവേ അത് ഒരു ഏതാനും വർഷം മുൻപ് നടത്തിയ സർവേയാണ് ഈ അടുത്ത വർഷം നടത്തിയതല്ല നടത്തിയ ഒരു സർവേയിൽ പറയുന്നത് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ അറുപത്തിനാല് ശതമാനം ആർട്സ് ആൻഡ് സയൻസ് വിഷയങ്ങളിൽ പഠിക്കുന്ന അറുപത്താറ് ശതമാനം പേരും പെൺകുട്ടികളാണ് അപ്പോൾ എന്ന് വെച്ചാൽ മുപ്പത്തിനാല് ശതമാനം പേര് ആൺകുട്ടികളുള്ളൂ ആർട്സ് ആൻഡ് സയൻസ് വിഷയങ്ങൾ പഠിക്കുന്നവരായിട്ട് എന്ന് വെച്ചാൽ എന്താണ് അതിൽ മനസ്സിലാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമർത്യാസനൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പലപ്പോഴും ഇന്ത്യയിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇന്ത്യയിൽ കൂടുതലായിട്ടും മൂലധന നിക്ഷേപം പേരൻസ് മൂലധന നിക്ഷേപം കൂടുതൽ നടത്തുന്നത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിലല്ല ആൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിലാണ് അതായത് ആൺകുട്ടികളുടെ വിദ്യാഭ്യാസം ആൺകുട്ടികളെ എഞ്ചിനീയറാക്കുക ഡോക്ടറാക്കുക ഈ തരത്തിലുള്ള ആദിയോടുകൂടി അതായത് ഗർഭസ്ഥ ശിശുവിനെ തന്നെ ആണാണെങ്കിൽ മെഡിക്കൽ മെഡിസിൻ വിടും അല്ലെങ്കിൽ എൻജിനീയറിംഗിന് വിടും അതുമല്ല പെണ്ണാണെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ് അല്ലെ പെണ്ണാണെങ്കിൽ അങ്ങനത്തെ തീരുമാനങ്ങളൊന്നുമില്ല കേരളത്തിലായത് കൊണ്ട് പെണ്ണാണെങ്കിൽ കൊന്നു കളയണമെന്ന് വിചാരിക്കില്ല ഭ്രൂണഹത്യ ചെയ്യണമെന്ന് വിചാരിക്കില്ല കേരളത്തിന് പുറത്തുള്ള മറ്റ് ചില സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഭ്രൂണഹത്യ തന്നെ ചെയ്തു അപ്പം അങ്ങനെ സ്ത്രീ സ്ത്രീയെ ഭ്രൂണത്തിൽ വച്ച് മുതലേ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഇന്ത്യയിലെ സമൂഹം ഇന്ത്യ സമൂഹം കാണുന്നത് ആ കാഴ്ചപ്പാടോടുകൂടി തന്നെ പിറന്ന് വളർന്നു വരുന്ന കുട്ടി എത്ര മിടിക്കുകയാണെങ്കിലിപ്പോൾ നമുക്കറിയാം ഇപ്പോൾ എന്താണ് പറയുക ചെസ് ഒളിമ്പ്യാഡിൽ സ്വർണം വാങ്ങിച്ചു അതായത് സിവിൽ സർവീസ് പരീക്ഷയൊക്കെ എഴുതുമ്പോൾ ഏറ്റവും മുൻപിൽ എത്രയോ പെൺകുട്ടികൾ നിൽക്കുന്നു എൻട്രൻസ് ടെസ്റ്റുകളിലും അത് നമ്മൾ കാണാറുണ്ട് മികവിൽ ഒരു കാരണവശാലും പെൺകുട്ടികൾ അതായത് അമർത്യാസനൊക്കെ പറയുന്നത് കൂടുതൽ ആൺകുട്ടികളിലാണ് പെൺകുട്ടികളിലല്ല അപ്പോൾ എന്താണ് സംഭവിക്കുക എൻട്രൻസ് ടെസ്റ്റൊക്കെ പാസ്സാകണമെന്ന് വിചാരിച്ച ആൺകുട്ടികളെ ട്യൂഷന് വിടുന്നു ഒരുപാട് പൈസ അതിനുവേണ്ടി ചിലവഴിക്കുന്നു പെൺകുട്ടികളെ അങ്ങനെ ഒന്നും വിടുന്നില്ല അവർ വേണമെങ്കിൽ എഴുതിക്കോട്ടെ എഴുതി കിട്ടുന്നെങ്കിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ വിടാം എന്ന ആറ്റിറ്റ്യൂഡ് മാത്രമാണ് കാണിക്കുക ഇതൊക്കെയാണ് ഇത് കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലൊക്കെ ആണെങ്കിൽ അതിൽ കുറച്ച് മാറ്റമുണ്ട് മൂലധന നിക്ഷേപം ആൺകുട്ടികളിൽ കൂടുതലും പെൺകുട്ടികളിൽ കുറവുമാണെന്ന് സി ഡി എസിലെ പഠനം തെളിയിക്കുന്നു അതുപോലെ നമുക്ക് അനുഭവത്തിലും അറിയാം എങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള അത്രയില്ല അതുകൊണ്ട് എൻജിനീയറിംഗ് പഠനത്തിനൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിൽ ചില വിഷയങ്ങൾ പെൺകുട്ടികൾ കൂടുതൽ എടുക്കുന്നു ആൺകുട്ടികൾ എടുക്കുന്നില്ല അത്തരം വിഷയങ്ങൾ അങ്ങനെയൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ആൺ പെൺ വ്യത്യാസം പുറത്തു വരത്തക്ക രീതിയിലുള്ള അപ്പം അങ്ങനെ സമസ്ത മേഖലകളിലും ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ചുകൊണ്ടാണ് പെൺകുട്ടികൾ അതായത് ശിശുപ്രായം മുതലേ പെൺകുട്ടികൾ വളരുന്നത് ഇതുപോലെയുള്ള ഡിസ്ക്രിമിനേഷൻ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടുമാണ് വളരുന്നത്